ഓക്കെ, നമ്മളിനി പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മേ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്. ഒന്ന്, പ്രോഫിറ്റ് കൂട്ടുക, അല്ലേ? ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രഥമ ലക്ഷ്യം എന്തായിരിക്കും? ആ ബിസിനസ്സിൻ്റെ ലാഭം കൂട്ടുക. രണ്ട്, വെൽത്ത് മാക്സിമൈസേഷൻ. വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ടേമാണ്. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, അവരുടെയൊക്കെ ക്ഷേമം അന്വേഷിക്കുക, അല്ലേ? അവർക്ക് കിട്ടാവുന്നതിൽ മാക്സിമം അഡ്വാൻറ്റേജ് നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് നോക്കാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നോക്കുക, എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ? മെയിൻ എയിം ഓഫ് എനി കൈൻഡ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഏണിംഗ് പ്രോഫിറ്റ്, അല്ലെ, പണപരമായി ബന്ധപ്പെട്ട എല്ലാ ആക്ടിവിറ്റികളും എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റാണ്, ലാഭമാണ് ഉദ്ദേശിക്കുന്നത്. എ ബിസിനസ് കൺസേൺ ഈസ് ഓൾസോ ഫങ്ഷനിങ് മെയിൻലി ഫോർ ദ പർപ്പസ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ഒരു ബിസിനസ് നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലാഭം, മാക്സിമം ലാഭം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സും നിലനിൽക്കുന്നത്. പ്രോഫിറ്റ് ഈസ് ദ മെഷറിംഗ് ടെക്നിക് ടു അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് എഫിഷ്യൻസി ഓഫ് ദി കൺസേൺ. ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി, കാര്യക്ഷമത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് നോക്കുമ്പോഴാണ്? പ്രോഫിറ്റ് നോക്കുമ്പോഴാണ്. ആ ബിസിനസ്സിന് ഹൈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണെന്ന് പറയും. ഇവിടുത്തെ ഫിനാൻഷ്യൽ മാനേജർ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജറാണെന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ അടുത്തെന്താ പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ഓൾസോ ട്രഡീഷണൽ ആൻഡ് നാരോ അപ്രോച്ച്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അപ്രോച്ചാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് തൊട്ട് വന്നോ അന്നെല്ലാം എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് നേടിയെടുക്കുക എന്ന് തന്നെയാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് എയിംസ് അറ്റ് മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഓഫ് ദി കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക. ഈ സ്ലൈഡിൽ നിന്ന് നമ്മൾ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവിനെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നും പിന്നെന്താണ് വെൽത്ത് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ പറഞ്ഞു, ഏതൊരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം പ്രോഫിറ്റ് കൂട്ടുക എന്നതാണ്. ഓക്കെ, മനസ്സിലായില്ലേ? മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഓക്കെ, പിന്നെന്താണ്? പ്രോഫിറ്റാണ് ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ അളവുകോലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തുകൊണ്ട് പ്രോഫിറ്റിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫങ്ഷൻ ഡീൽ ചെയ്യുന്നത്? നോക്കിയേ, ഒന്ന്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ഓൾസോ കാൾഡ് ക്യാഷിംഗ് പെർ ഷെയർ മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പെർ ഷെയർ, ഓരോ ഷെയറിൻ്റെയും ഫേസ് വാല്യൂ കൂട്ടുക എന്നതാണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ലീഡ് ടു മാക്സിമൈസ് ദ ബിസിനസ് ഓപ്പറേഷൻ ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ലാഭം നേടിയെടുക്കാനായിട്ട് ബിസിനസ്സിൻ്റെ ഓപ്പറേഷനൊക്കെ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ഇനി പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിയേ, അൾട്ടിമേറ്റ് എയിം ഓഫ് ദി ബിസിനസ് കൺസേൺ ഈസ് ഏണിംഗ് പ്രോഫിറ്റ്. ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് നേടിയെടുക്കുക എന്നതാണ്? ലാഭം നേടിയെടുക്കുക എന്നതാണ്. ഹെൻസ് ഇറ്റ് കൺസിഡർ ഓൾ ദി പോസിബിൾ വേ ടു ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി കൺസേൺ. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ മാനേജർ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം? പ്രോഫിറ്റ് നേടി എടുക്കാൻ പറ്റുന്ന എല്ലാ പോസിബിൾ വേയ്സും എല്ലാ വഴികളും എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ മാനേജർ നോക്കണം. മനസ്സിലായില്ല? ആ വഴികളിലെല്ലാം കൂടി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അദ്ദേഹം ശ്രമിക്കണം. പിന്നെന്താണ്? പ്രോഫിറ്റ് ഈസ് ദ പാരാമീറ്റർ ഓഫ് മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ് കൺസേൺ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ കാര്യക്ഷമത, അല്ലേ, എത്രത്തോളമാണെന്ന് അളക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ അടുത്ത് എന്താ പറയുന്നത്? അതായത് ഇപ്പോൾ ഹൈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിന് നല്ല എഫിഷ്യൻസി ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ അർത്ഥം. പക്ഷേ അവിടെ എന്താണ്? പ്രോഫിറ്റ് കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ബിസിനസ്സിന് നല്ല എഫിഷ്യൻസി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിലനിൽക്കുന്ന ഫിനാൻഷ്യൽ മാനേജറുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ലാഭം കൂട്ടുക എന്നതാണ്.
അപ്പോൾ ഫിനാൻഷ്യൽ മാനേജർ ലാഭം കൂട്ടുമ്പോൾ അവിടെ എന്ത് കുറയുന്നു? അപകടം കുറയുന്നു, റിസ്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ബിസിനസ്സിന് ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുമാതിരിപ്പെട്ട അപകടങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കിയോ, ഫേവറബിൾ ആർഗ്യുമെൻറ്റ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത ആളുകളുടെ ഫേവറബിൾ ആർഗ്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നവരുടെ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. മെയിൻ എയിം ഈസ് ഏണിംഗ് പ്രോഫിറ്റ്. ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നത് തന്നെയാണ്. പ്രോഫിറ്റ് ഈസ് ദ പാരാമീറ്റർ ഓഫ് ദി ബിസിനസ് കൺസേൺ. ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് വെച്ചാണ് നമ്മൾ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി അളക്കുന്നത്. പ്രോഫിറ്റ് എന്ത് കുറയ്ക്കുന്നു? റിസ്ക് കുറയ്ക്കുന്നു. ബിസിനസ്സിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് എന്ത് സഹായിക്കുന്നു? പ്രോഫിറ്റ് സഹായിക്കുന്നു. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഫിനാൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് ഏത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി മീറ്റ് ദ സോഷ്യൽ നീഡ് ആൾസോ. പ്രോഫിറ്റബിലിറ്റി നമ്മളെ എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു? സോഷ്യൽ നീഡ്. നമ്മുടെ ബിസിനസ്സിന് ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പറയുന്നത് പ്രോഫിറ്റാണ് ഫിനാൻസിൻ്റെ മെയിൻ സോഴ്സ്. നമുക്ക് ലാഭം കിട്ടിയാൽ ആ ലാഭമെല്ലാം നമ്മുടെ ബിസിനസ്സിലോട്ടാണ് വരുന്നത്. നമുക്ക് അതെന്ത് ചെയ്യാം? ആ ഫണ്ടിൻ്റെ ഒരു സോഴ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നോക്കിയേ, അൺഫേവറബിൾ ആർഗ്യുമെൻറ്റ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ബിസിനസ്സിന് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പണത്തിന് വേണ്ടി മാത്രം നിൽക്കരുത് എന്ന് വാദിച്ച കുറച്ച് പേരുണ്ട്. അവർ പ്രോഫിറ്റിനെതിരായിട്ടാണ് പറഞ്ഞത്. നോക്കിയേ, ഇവിടെ നോക്കിയേ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ലീഡ് ടു എക്സ്പ്ലോയിറ്റിംഗ് വർക്കേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അവർ പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ത് ചെയ്യുന്നു? ലീഡ് ടു എക്സ്പ്ലോയിറ്റിംഗ്. എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്നു. എംപ്ലോയീസിനെയും കൺസ്യൂമറിനെയും ചൂഷണം ചെയ്താണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ആര് പറയുന്നു? ഈ പറയുന്ന അൺഫേവറബിൾ കണ്ടീഷൻസിൽ പറയുന്നു. പ്രോഫിറ്റ് മാക്സിമൈസിങ് ക്രിയേറ്റ് ഇമ്മോറൽ പ്രാക്ടീസ് സച്ച് ആസ് കറപ്റ്റ് പ്രാക്ടീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ന്യായമല്ലാത്ത ബിസിനസ്സുകൾ ചെയ്യാൻ ഈ പറയുന്ന പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാണ്, ലാഭം നേടിയെടുക്കുക എന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി കമ്പനിയുടെ ഓണർ ഫിനാൻഷ്യൽ മാനേജറെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കാം. അപ്പോൾ റീസണബിൾ അല്ലാത്ത, ന്യായീകരിക്കാനാകാത്ത മെത്തേഡ്സുകൾ അദ്ദേഹം എന്ത് ചെയ്യും? ഒരുപക്ഷെ അവിടെ യൂസ് ചെയ്തെന്ന് വരും. അതാണ് എന്താണ് ബിസിനസ്സിൽ ഇമ്മോറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ലീഡ് ടു ഇൻഇക്വാളിറ്റി എമോങ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് സച്ച് ആസ് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് എക്സെട്ര. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ത് ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ഇൻഇക്വാളിറ്റീസ്, അല്ലേ? ഇൻഇക്വാളിറ്റീസ്. ഇപ്പോൾ നമുക്കുള്ള ഒരു സ്ഥിരം കസ്റ്റമറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വില കുറച്ച് കൊടുക്കും. പക്ഷേ ഒരു പുതിയൊരു കസ്റ്റമറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വിലയുടെ കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ്, വിലയൊന്നും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, കുറച്ച് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ അവരുമായിട്ടും കമ്മിറ്റ്മെൻറ്റൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഇക്വാളിറ്റീസൊക്കെ അവിടെ ഉണ്ടാകും. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഫേവറബിൾ കണ്ടീഷനും അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടെന്നാണ്. അതിലൊന്നാമത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ്. ബിസിനസ് നിലനിൽക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്, ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഏത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതിൻ്റെ ഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ.